മാനന്തവാടി എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രഞ്ജിത്ത് കൂടി ചേരുന്നു രഞ്ജിത്ത് കോന്നി സുരേന്ദ്രനെ എത്തിച്ചു കഴിഞ്ഞു മൂന്ന് കുങ്കിയാനകളും തയ്യാറായി കഴിഞ്ഞു അവരെ ഈ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ടോ ആർ ആർ ടി സംഘം ഉൾപ്പെടെ എവിടെയാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ആനയും ഈ തോട്ടത്തിൽ തന്നെ ഈ മരങ്ങൾക്കിടയിൽ തന്നെ നിൽക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത് അവിടെ നിന്നും ഇപ്പോൾ ചലിക്കുന്നത് കാണാനാകുന്നില്ല ആന മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സാഹചര്യമാണ് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ശരിക്കും എത്തേണ്ടത് കുറച്ച് താഴോട്ടാണ് ഈ പറയുന്ന വാഴത്തോപ്പിനരികിലേക്കാണ് എത്തേണ്ടത് പക്ഷേ ആന മുകളിലേക്ക് ആ പ്ലാന്റേഷൻ ഭൂമിയുടെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ കയറിപ്പോയാൽ വീണ്ടും ഈ മിഷൻ നീളാനുള്ളൊരു സാഹചര്യമാണ് കൃത്യമായി ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ ആന എത്തേണ്ടതുണ്ട് അങ്ങനെ ആന എത്തണം എന്നുണ്ടെങ്കിൽ ആന തന്നെ വിചാരിക്കണം പക്ഷേ ഈ ട്രാക്കിംഗ് ടീം കൃത്യമായി അവിടുന്ന് ശബ്ദമുണ്ടാക്കിയും ഒക്കെ ആനയെ മറ്റൊരു ദിശയിലേക്ക് ഒരു മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ അതിനുള്ള അതിന് വഴങ്ങി കൊടുക്കുന്ന മട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ പ്ലാന്റേഷൻ ഭൂമിയിൽ തന്നെ അത് സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആനയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വെറ്റിനറി സർജന്മാർ കാത്തു നിൽക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല അതുകൊണ്ട് ആന അതിൻ്റെ ദിശയിൽ അതിൻ്റെ സ്വൈരമായ വിഹാരത്തിൽ തന്നെ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അത് ഈ പ്ലാന്റേഷൻ ഭൂമിയും കടന്നു ഈ പറഞ്ഞ ആദിവാസി കോളിയുടെ ഭാഗത്തേക്കൊക്കെ നീങ്ങുകയാണെങ്കിൽ അത് കൂടുതൽ ദുഷ്കരമാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആനയെ ഈ ആർ സംഘം ഈ പറയുന്ന ട്രാക്കിംഗ് ടീം പത്തംഗ സംഘം അത് them. അവരെ കൃത്യമായി ട്രാക്ക് ചെയ്ത് ഈ പറയുന്ന വാഴത്തൊപ്പിനരികിലേക്കുള്ള നേരത്തെ പൊസിഷൻ ചെയ്ത് വെച്ച ആ ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആന ആ പ്ലാന്റേഷൻ ഭൂമി കയറി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു ഇനിയും ഈ മിഷൻ നീളാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഏതായാലും ഈ പത്തംഗ സംഘവും അതുപോലെ തന്നെ ആ ഭാഗത്ത് കൂടിയിട്ടുള്ള ആളുകളുമൊക്കെ ബഹളം വെച്ച് അതിന് താഴോട്ട് നീക്കാനുള്ള ശ്രമമാണ് ഇനി നടത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂർ മണി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ വെറ്റിനറി സർജന്മാരും ഫോ ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്ന ഭാഗത്തേക്കും ആന കൃത്യമായി എത്തുകയാണെങ്കിൽ അവിടേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ വെടിയുതിർക്കാൻ ഇനി ഒരു നിമിഷം താമസം പോലും വേണ്ട കാരണം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉൾപ്പെടെ വാഹനം ഉൾപ്പെടെ വടം ഉൾപ്പെടെ എല്ലാം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആന അതിൻ്റെ സഞ്ചാരപാതയിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അല്പ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം ആന ഒരു സ്ഥലത്ത് വിശ്രമിച്ചുവെങ്കിൽ ഇപ്പോൾ ആ വിശ്രമം അവസാനിച്ച് ആന അതിൻ്റെ സ്വരമായ സഞ്ചാരം തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഏത് ദിശയിലേക്ക് പോകാനാണ് അത് പദ്ധതി ഇട്ടിരിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല നേരത്തെ ഈ ആൾക്കൂട്ടം കാണുമ്പോൾ അത് മറ്റൊരു ദിശയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരേക്ക് ഒരു ഭാഗത്ത് കൂടി നിൽക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എതിർദിശയിലേക്ക് ആന കയറിപ്പോവാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ആന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാന്റേഷൻ ഭൂമിക്ക് നേരെ ഓപ്പോസിറ്റ് നേരെ എതിർവശത്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് അതിൻ്റെ നേരെ എതിർദിശയിലേക്ക് ആന സഞ്ചരിക്കുന്നു അത് ഈ ദൗത്യം കൂടുതൽ ദുഷ്കരമാക്കുകയാണ് ചെയ്യുക കാരണം ആ ഭാഗത്തേക്ക് റോഡ് ആക്സസ് ഇല്ലാത്ത ഭാഗമാണ് അവിടെ വെച്ച് വെടിയുതിർക്കാൻ സാധ്യമല്ല അങ്ങനെ വെടിയുതിർത്താൽ തന്നെ ആന കയറിപ്പോകുന്ന മുകളിലേക്കാണെങ്കിൽ അത് കൂടുതൽ ദുഷ്കരമാവും അപ്പോൾ ആ ഭാഗത്ത് വെച്ച് ഈ പ്ലാന്റേഷൻ ഭാഗത്ത് വെച്ച് ആനയെ വെടിയുതിർക്കുക സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകെ ആശങ്കയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു